ഓ സമാധാനമായി, ഇനി ഡിഗ്രി ഇങ്ങോട്ട് എടുത്തു വെച്ച പിന്നെ സുഖമായിട്ട് നാടകം കളിക്കാം. അതിനൊക്കെ നമ്മൾ വേണോ? ഏയ് ആ രാജേഷിനെ പറഞ്ഞു വിട്ടാ മതി. രാജേഷോ? ഓൾ ഫോർ യു. എല്ലാം മണികണ്ഠം പറഞ്ഞിട്ടുണ്ടല്ലോ. പറഞ്ഞിട്ടുണ്ട്, പക്ഷേ നാലുമണിയാകുമ്പോ പോരെ? അത് മതി, പക്ഷെ സൂക്ഷിച്ചു പോകണം. കള്ളന്മാരെ അധികമുള്ള കാലോ? എന്റെ അടുത്താണോ കള്ളന്മാർ? അവതരിപ്പിക്കുന്നു പുറത്തന്തറയുടെ അഭിമാന താരങ്ങൾ അണിനിരത്തുന്ന പഴശ്ശി തമ്പുരാൻ, പഴശ്ശി തമ്പുരാൻ, പഴശ്ശി തമ്പുരാൻ. ആര് കേൾക്കാനോ എന്തോ കുറെ വയലും കൊക്കും മാത്രം അത് മൈക്കിടെ കേട്ടു. പഴശ്ശി തമ്പുരാൻ, അയവരെയും ഞങ്ങൾ സ്കൂൾ മൈതാനത്തേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും വരണേ, ആരുമില്ലാതിരിക്കല്ലേ. പുറത്തന്തറയുടെ അഭിമാന താരമായ മണികണ്ഠൻ പഴശ്ശി തമ്പുരാനെ അവതരിപ്പിക്കുന്നു. ഇതുവരെ കാണാത്തൊരു പഴശ്ശി തമ്പുരാൻ, ആരും കേൾക്കാത്തൊരു പഴശ്ശി തമ്പുരാൻ. വരൂ, കാണുക, ആസ്വദിക്കുക, ഞങ്ങളുടെ പഴശ്ശി തമ്പുരാനെ വിജയിപ്പിക്കുക. അതിനൊപ്പം തന്നെ തലക്ക ചന്തുവിനെ അവതരിപ്പിക്കുന്ന എന്നെയും വിജയിപ്പിക്കുക. നേരത്തെ കടകൾ അടച്ച് എല്ലാ സഹോദരി സഹോദരന്മാരും സ്കൂൾ മൈതാനത്തിലേക്ക് എത്തണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. മിസ്റ്റർ പഴശ്ശി തമ്പുരാൻ, കീഴടങ്ങുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങളുടെ കോട്ടക്കുളത്തില് കോട്ടക്കുളത്തില് ഈ ഇപ്പോഴിടയിലോ എനിക്ക് ഈ കോട്ട നിർത്ത് മാറ്റാം. കോട്ടക്കൊട്ടലങ്ങൾ ഭീരങ്കിപ്പിച്ച് തകർക്കും. എന്നാടാ നമ്മുടെ നാടകത്തിന്റെ പേര് പഴശ്ശി തമ്പുരാൻ അല്ലേടാ? അതെ. ഇതിനകത്തൊരു നാടകത്ത് പണത്തിന്റെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. നീ ചെയ്യണ ജോലി ചെയ്യാറക. ഇനി പരിപാടി ബുക്ക് ചെയ്യുമ്പോ കമ്മിറ്റിക്കാരോട് പറഞ്ഞിട്ട് കൈയും കൂടെ ബുക്ക് ചെയ്യാം. എനിക്ക് ചൊറിയാനാടേ. എടാ, അതിന് നല്ല സോപ്പിട്ട് രണ്ടു നേരം കുളിച്ചാൽ മതി. അയ്യോ, രണ്ടു നേരം കുളിക്കുന്ന ഒരാളെ കണ്ടു. എനിക്ക് കുളിക്കാൻ മതിയിട്ടേ. മനുരേ, കുറുക്കന്തറ ഗ്രാമം ഉത്സവ ലഹരിയിലാണ്. ഒരു നല്ല ചാകരക്കൂള് കിട്ടിയ ലഹരിയിലാണ് ഞാനും എന്റെ ചങ്ങാതിമാരും. അനാഥയായ അമ്പിളി സനാഥയാവാൻ പോകുകയാണ്. ഒന്നുമില്ലെങ്കിൽ അയ്യപ്പന്റെ പ്രസംഗം തകർക്കയല്ല. അമ്പിളിയുടെ വിവാഹത്തിനായി പിരിഞ്ഞു കിട്ടിയ ഫണ്ട് ഇവിടെ വിതരണം ചെയ്യുകയാണ്. DD കൈമാറുന്നതിന് വേണ്ടി പ്രശസ്ത സിനിമാ സീരിയൽ നടനായ അഷറഫ് ദിവാനെയും അത് സ്വീകരിക്കുന്നതിന് വേണ്ടി അമ്പിളിയെയും ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, സീരിയലിലൂടെ എനിക്ക് നിറഞ്ഞ പ്രോത്സാഹനം തന്ന് എന്നെ വളർത്തിയ ഏവർക്കും എന്റെ പ്രണാമം. ഈ പ്രസംഗം എപ്പോൾ കഴിയും? വിശന്ന് മൂപ്പാട് വരണേ. അങ്ങനെയാണെങ്കിൽ ഞാൻ കമ്മിറ്റിക്കാരോട് പറയാം, നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് സ്റ്റേജിൽ കയറാം. നിന്റെ അഭിനയം കണ്ട് ആർക്കും ജാപ്പാട് കിട്ടില്ല, അതുകൊണ്ട് കഴിച്ചിട്ട് വേണമെങ്കിൽ കയറ. ഈ ഗ്രാമത്തിലെ ചുണക്കുട്ടികളായ മണികണ്ഠനോടും ഗോവിന്ദൻകുട്ടിയോടും മൈമുണ്ണിയോടുമൊക്കെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് അമ്പിളിക്ക് വേണ്ടിയുള്ള DD കൈമാറുന്നു. DD എടുക്കാൻ പോയാൽ കാണാനുമില്ലല്ലോ. DD എന്തെങ്കിലും കേറ്റ് കളയും. DD അല്ലടാ, DD ഇന്നലെ കിട്ടിയ പൈസ ഇല്ലേ, ഫുൾ ഔട്ട് ഓഫ് റേഞ്ച്. അയ്യപ്പം നമ്മുടെ മാനം കാത്തു. അമ്പളുടെ വില്ലില്ല, നീ വില്ല ഇവിടെ പോയി കണ്ടുപിടിക്കും. ഈ പൊത്തിനകത്ത് ഞാൻ കാണൂ. ഞാൻ നടിയല്ലടാ, തലക്കൽ ചന്ത് പോടാ. അലുംബേരിയാണ്, അവരവര് തന്നെ മാനം കാത്തോളണം. എടാ മണികണ്ഠ, അതെ സമ്മേളനം കഴിഞ്ഞു, കളി തുടങ്ങാറായി. ചേച്ചി, അതിൽ എത്ര രൂപയുണ്ട് അറിയില്ല.
അങ്ങോട്ട് കൊടുക്കുമോളെ. ഇത് വെറും പേപ്പർ അല്ലല്ലോ. അയ്യോ, ഇത് വെറും കടലാസാണല്ലോ. ഈശ്വര, പറ്റിച്ചല്ലോ. ഇതിലൊന്നും എഴുതിയിട്ടില്ല, വെറും കടലാസ്. അയ്യോ, ഏവരും ഒച്ചയും തൂക്കുവിളിമില്ലാതെ നിശബ്ദരായിരിക്കുവാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. പഴശിത്തമ്പുരാൻ ഉടനെ ആരംഭിക്കുന്നതാണ്. നാശം, എന്റെ ഒരു കെതികേട്. അപ്പനും പൂത്തോല് കടന്നുറങ്ങ. ഇതൊക്കെ ക്ലാസ് കഴിഞ്ഞു വന്ന സമയമുണ്ടെങ്കിൽ അലക്കിടാം. ഇല്ലെങ്കിൽ ശനിയാഴ്ച ഞായറാഴ്ച എന്നാ പറ്റിയെന്ന് വെച്ചാൽ അന്നും. അമ്മച്ചിവിടെ വിറക് കൊണ്ടുവയ്ക്കാൻ പറഞ്ഞിട്ട് അതും ചെയ്തിട്ടില്ല. ഇനി വിറക് കൊണ്ടുവരണം, മരി ഇടണം, പ്രോജക്ട് എഴുതണം, ക്ലാസ്സിൽ പോണം. എന്റെ ഒരു നമ്മുടെ മോളുടെ ഓളിയല്ലേ ആ കേട്ടത്? ഓളിയോ? ഞാനൊന്നും കേട്ടില്ല. നമുക്ക് നോക്കാം. എന്റെ നയച്ചി ആദ്യം അയച്ചു ഉരുത്ത മനുഷ്യ, ആളുകൾ കാണണ്ട. എന്റെ ലുങ്കി നീ ഉടുത്തിരിക്കും, അത് ഞാൻ ഉരുത്ത. അതെങ്ങ താമസം പറഞ്ഞു വെക്കാൻ നേരമില്ല. മോളെ മോളെ കവിതേ സർ, ഈ മരുന്ന് എത്രയും പെട്ടെന്ന് എത്തിക്കണം. അത്യാവശ്യമായ ഇഞ്ചക്ഷൻ വേണം, ഈ മരുന്ന് ഉടനെ വാങ്ങണം. നമ്മള് കാരണം ആശാന്റെ മൂക്കി കെത്തിയത്, അതുകൊണ്ട് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. നീ പോയി മരുന്ന് അടിച്ചു വാ, മരുന്ന് മേടിച്ചോണ്ട് വാ, ഞങ്ങള് മുകളിലേക്ക് വാ. പെട്ടെന്നല്ലേ, ഞങ്ങൾ ആശാന്റെ കൈ ഇരിക്കുന്ന വാങ്ങിച്ചുകൊണ്ട് വരട്ടെ. എന്തോ ഇവിടെ ബോംബ് വെച്ചിട്ടുണ്ട്. അയ്യോ, ഇവിടെ ബോംബ് വെച്ചിട്ടുണ്ട്. എല്ലാവരും മാറിക്കോ. നീ പോലെ, നീ പോലെ, നീ പോലെ. ഇതിലുള്ള മരുന്നൊക്കെ എടുത്തു വെച്ചേ. ഞാനപ്പഴക്കും ബോംബ് ഇതാണ് പിടിച്ചു. ഓടിക്കും. എഴുതിയ മരുന്ന് മുഴുവനുണ്ട്. അതെ, ഞാൻ എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിക്കൊണ്ടുവരാം. ഇപ്പഴാ സമാധാനം ഏത്? നീ ബില്ല് കൊടുത്താലേ എനിക്ക് സമാധാനാവും. അതൊന്നും നീ പേടിക്കണ്ട. എന്നാ കൊടുക്ക. ഇത് എന്താ? മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കാശാണെന്ന് കരുതി എടുത്തത് ഇതായി പോയി. ഇനിയിപ്പോ എന്താ ചെയ്യാ? മാനേജർ ഇതേ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. ഒരു വഴിയുണ്ട്.